ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ റോസ്റ്റ് ആണ്. റെസ്റ്റോറന്റ് സ്റ്റൈലിലെ കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കല്ലുമ്മക്കായയാണ്. അത് കഴുകി വൃത്തിയാക്കി അതിന്റെ ഉള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ് ഇത്. ഇത് വലിയ ടൈപ്പ് കല്ലുമ്മക്കായയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യമേ ഇതിലേക്ക് കുറച്ച് മസാല പുരട്ടി വെക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് ഇത് ഒരു 10-15 മിനിറ്റോളം മാറ്റി വയ്ക്കണം. അതിനുശേഷം വേണം നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് നമുക്കിത് മസാല പുരട്ടി മാറ്റി വയ്ക്കാം. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1-3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. ഇതൊരു കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവോളയും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ കളറൊക്കെ മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. നമ്മൾ നേരത്തെ കല്ലുമ്മക്കായ ഉപ്പ് പുരട്ടി വെച്ചതാണ്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ആ സവോള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ അത് പെട്ടെന്ന് വെന്തു വന്നോളും. നമുക്ക് ഈ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചു വേവിച്ചെടുക്കാം. തക്കാളി അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റായി. നമുക്കിനി അതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം.
ഈ മസാലപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചേക്കുന്ന കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി ചേർക്കുന്നതിന് പകരമായിട്ട് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു മീഡിയം ലെവലിലുള്ള എരിവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 3 പച്ചമുളകും കുരുമുളകും എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നാലും ചില കല്ലുമ്മക്കായയ്ക്ക് ഒരു ചെറിയ ഒരു മധുരം പോലെ കാണും. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ എരിവ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതൊരു 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന്റെ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ആകുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ആക്കിയെടുക്കണം. അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ എണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരണം. അതുവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ആ മസാല പുരട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ മസാല ചേർക്കാം. അതിന് പകരമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ എണ്ണ ഒഴിച്ച് നമുക്കിത് മസാലയിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. ഒരു 3-5 മിനിറ്റിൽ കൂടുതൽ നമുക്കിതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. അതുവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. നമ്മുടെ കല്ലുമ്മക്കായ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് 2 മിനിറ്റ് അടച്ചു വെക്കണം. നല്ല ടേസ്റ്റിയായ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡിയായി. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കല്ലുമ്മക്കായ റോസ്റ്റാണ് ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.